ബി ജെ പി നേരിട്ട് മത്സരിക്കാത്ത അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മേഘാലയ. നേരിട്ട് മത്സരിക്കാതെ എൻ പി പിക്ക് സംസ്ഥാനത്തെ രണ്ട് സീറ്റിലും അവിടെ ബി ജെ പി പിന്തുണ നൽകുകയാണ്. ബി ജെ പി മത്സരിക്കുന്നില്ലെങ്കിലും രണ്ടു മണ്ഡലങ്ങളിലും ഇത്തവണ ത്രികോണ പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. കോൺഗ്രസും എൻ പി പിയും തൃണമൂൽ കോൺഗ്രസുമാണ് ഊർജിതമായി പ്രചാരണ രംഗത്തുള്ളത്. അസമിന്റെ ചിന്തിയെടുത്ത ഹൃദയം എന്ന് വിളിക്കാം മേഘാലയെ. അഞ്ചു പതിറ്റാണ്ട് മുമ്പ് രൂപം കൊണ്ട ഈ സംസ്ഥാനത്തിന് പക്ഷേ മാതൃ സംസ്ഥാനമായ അസമിനോട് രാഷ്ട്രീയ പിന്തുടർച്ചയില്ല. വേർപെട്ട് പ്രത്യേക സംസ്ഥാനമായപ്പോൾ മുതൽ പ്രാദേശിക വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ വിധിയെഴുത്ത്. കോൺഗ്രസിന്റെ കുത്തക തകർത്ത് പി എ സാഗ്മ പുറത്തു വന്നത് മുതലാണ് ഇവിടെ ഭിന്നവിധി വന്നു തുടങ്ങിയത്. രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ, ഷില്ലോങ്ങും തുറയും, ത്രികോണമാണ് മത്സരം. കോൺഗ്രസും എൻ പി പിയും തൃണമൂൽ കോൺഗ്രസും. ഈ പാർട്ടികൾക്ക് പുറമെ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് പാർട്ടി, വോയ്സ് ഓഫ് പീപ്പിൾ പാർട്ടി എന്നിവയും സജീവം. 2019 വിജയിച്ച വിൻസെന്റ് എച്ച് പാല തന്നെയാണ് ഇക്കുറിയും കോൺഗ്രസിനായി ഷില്ലോങ്ങിൽ നിന്ന് മത്സരിക്കുന്നത്. എൻ പി പിക്കായി അംബാലി ലിംഗ്ദോയും യു ഡി പിക്കായി റോബർട്ട് ജോൺ ഗജ്രഹിനും ബി പി പിക്കായി റിജി എ ജെ സിംഗോണുമാണ് മത്സരിക്കുന്നത്. തുറയിൽ അഗത സാങ്മ നാഷണൽ പീപ്പിൾസ് പാർട്ടിക്കായി കളത്തിലിറങ്ങുന്നു. സലങ്ങെ സാങ്മയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. മൂന്ന് പതിറ്റാണ്ടായി തുറ അടക്കി വാഴുന്ന പൂർണോ എ സാങ്മ കുടുംബത്തിൽ നിന്ന് ഇക്കുറി അധികാരം പിടിച്ചെടുക്കാനുള്ള ആത്മവിശ്വാസവുമായാണ് സലങ് സാങ്മ മത്സരത്തിനിറങ്ങുന്നത്. കോൺഗ്രസുമായുള്ള സഖ്യസാധ്യതകൾ തകർത്താണ് ടി എം സി സെനിറ്റ് സാങ്മയെ തുറയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. 2023 സെനിറ്റ് സാങ്മ കോൺഗ്രസിൽ നിന്ന് തൃണമൂലിലേക്ക് ചേക്കേറിയത്. മുൻ മുഖ്യമന്ത്രി മുകുൾ സാങ്മയുടെ ഇളയ സഹോദരനാണ് സെനിറ്റ്. മേഘാലയയിലെ രണ്ട് ലോക്സഭാ സീറ്റുകളിലും നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് ബി ജെ പി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ പി പിക്ക് നൽകുന്ന ഓരോ വോട്ടും ബി ജെ പിക്കാണ് പോകുന്നതെന്ന വാദമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. സഖ്യായിക്യം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്ന ബി ജെ പിക്ക് എൻ പി പി ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് തിരിച്ചടിയായി. പൌരത്വ ഭേദഗതി നിയമവും ക്രൈസ്തവർക്കെതിരായ അക്രമവും മേഘാലയയിൽ ശക്തമായ പ്രചാരണായുധമാക്കുകയാണ് പ്രതിപക്ഷം. ബി ജെ പി ഭരിക്കുന്ന അസമിലെയും ത്രിപുരയിലെയും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുകയാണെന്ന പ്രചാരണം മേഘാലയയിലും അലയടിക്കുമോ എന്നാണ് അറിയാനുള്ളത്. അതുകൊണ്ടുകൂടിയാണ് എൻ പി പിയുടെ തണലിലേക്ക് ഒതുങ്ങാൻ ഒടുവിൽ ബി ജെ പി തീരുമാനിച്ചത്. ബി ജെ പി പിന്നിൽ നിന്ന് കളിക്കുന്ന മത്സരമാണ് മേഘാലയയിൽ. ബി ജെ പിയുടെ സംഘടനാ ശക്തിയുടെ കരുത്തിൽ മത്സരിക്കുന്ന എൻ പി പി കോൺഗ്രസിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വെറുതെ മത്സരിക്കുക എന്നതിനപ്പുറം ജയിക്കാനുള്ള നീക്കങ്ങളാണ് തൃണമൂൽ കോൺഗ്രസും നടത്തുന്നത്. ഇതാണ് മേഘാലയയെ പ്രവചനാതീതമാക്കുന്നത്. ക്യാമറമാൻ വിനിൽ കാശിക്കൊപ്പം കീർത്തന കേശവൻ, ലക്ഷൻ ഡെസ്ക്, 24. പഴയ പി എസ് സാങ്മ, നമ്മളുടെ ലോക്സഭാ സ്പീക്കറായിരുന്ന പി എസ് സാങ്മയുടെ നാടല്ലേ? അതിനുശേഷം അവർ ആ കുടുംബം അധികാരത്തിന്റെ ഭാഗമൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഈ നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ ആകെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് അവിടെയും മലയടിക്കുക എന്നത് വലിയ ചോദ്യം. ഈ അടുത്ത കാലത്താണല്ലേ അങ്ങനെ ഒരു വലിയ മാറ്റം അത്ര ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയത് അല്ലേ? ഈ രാഷ്ട്രീയ പാർട്ടികൾ അവിടെയും ഇപ്പം ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ അവിടെ വേറൊരു രീതി. ഒരു കോൺഗ്രസിന്റെ കോൺഗ്രസും പ്രാദേശിക പാർട്ടികളും ഇങ്ങനെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു കോട്ടയായിരുന്ന ആ മേഖലയിലേക്ക് ബി ജെ പി സഖ്യകക്ഷികളെ ചേർത്ത് എത്തുകയും അങ്ങനെ ആ ഏതാണ്ട് ആ സംസ്ഥാനങ്ങളിലാകെ ബി ജെ പി സാന്നിധ്യം അറിയിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെയും എന്താണ് ഒരു തന്ത്രപരമായ നീക്കങ്ങളെന്ന് മട്ടിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായിരിക്കും മണിപ്പൂരിന് ശേഷം അവിടുത്തെ സാഹചര്യം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും അത് എങ്ങനെ പ്രതിഫലിക്കുന്നു നമുക്ക് കണ്ടു.